ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു ദ ചാനൽ. ഇന്ന് നമ്മൾ സംസാരിക്കാൻ പോകുന്നത് ടൊബാക്കോ ഇൻഡസ്ട്രീനെ കുറിച്ചിട്ടാണ്. ടൊബാക്കോ ഇൻഡസ്ട്രീനെ കുറിച്ചിട്ട് ഒരു 5 ഫാക്ട്സ് ആണ് നമ്മൾ ഇന്നിവിടെ സംസാരിക്കാൻ പോകുന്നത്. അപ്പൊ ഇനി നമുക്ക് നേരെ വീഡിയോയിലോട്ട് കിടക്കാം. അതിന് മുൻപ് ഈ ചാനലിൽ ആരും ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ നൈസായിട്ട് സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ ഒന്നാമത്തെ ഫാക്ട് എന്താന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ, ഈ ടൊബാക്കോയുടെ പ്ലാന്റ് ഉണ്ടല്ലോ, അത് നമുക്ക് എവിടെ വേണമെങ്കിലും വളർത്താൻ പറ്റും. അതായത് നോർത്ത് പോള് സൗത്ത് പോള് എന്നല്ല ഉദ്ദേശിച്ചത്, സാധാരണ വാം ആയിട്ടുള്ള ക്ലൈമറ്റിൽ നമുക്കത് വളർത്താൻ പറ്റും. അതായത് അതിന്റെ കൃഷി നടത്താൻ പറ്റും. അതേപോലെ തന്നെ ഹ്യൂമിഡ് ആയിട്ടുള്ള അടുത്തും നമുക്ക് അതിന്റെ കൃഷി നടത്താൻ പറ്റും. അതുകൊണ്ട് തന്നെ ഇത് എല്ലായിടത്തും നമുക്ക് വളർത്താൻ പറ്റുന്നത് കാരണം തന്നെ ഇത് ഒരുപാട് സ്ഥലങ്ങളിൽ ഇതിന്റെ കൃഷികളുണ്ട്. രണ്ടാമത്തെ കാര്യം എന്താന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ, ഇത് എൻവയോൺമെന്റിന് തന്നെ ഒരു ദോഷമായിട്ടുള്ള ഒരു കാര്യമാണ്. അതായത് പറയാന്നുണ്ടെങ്കിൽ, ഒരു എവിടെ വേണമെങ്കിലും ഈ സംഭവം വളർത്താം എന്നുള്ളത് കൊണ്ട് ഈ ഫാമേഴ്സ്, അതായത് ഈ ടൊബാക്കോ ഫാമേഴ്സ് എന്ത് ചെയ്യും, ഇത് ഫോറസ്റ്റ് ഒക്കെ കട്ട് ഡൗൺ ചെയ്തിട്ട് എന്താ പറയാ, ഒരുപാട് സ്ഥലങ്ങളിൽ മരങ്ങളും അതും ഇതൊക്കെ മുറിച്ചിട്ട് ഈ കൃഷി ചെയ്യുന്നുണ്ട്. അതെന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മളുടെ ഒരു എന്താ പറയാ, നമ്മളുടെ ഈ പ്രകൃതിനെ സാരമായിട്ടുള്ള ലെവലിൽ തന്നെ ബാധിക്കുന്നുണ്ട്. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കുക, ഒരു ദിവസം 3 ബില്യൺ സിഗരറ്റ് ആണ് സെല് ചെയ്ത് പോകുന്നത്. ഒരു ദിവസം 3 ബില്യൺ വേൾഡ് വൈഡ് എടുക്കാന്നുണ്ടെങ്കിൽ, അത്രയും സാധനം പ്രൊഡ്യൂസ് ചെയ്യണമെന്നുണ്ടെങ്കിൽ എത്ര ടൊബാക്കോ വേണ്ടി വരും, അതിനത്തപ്പ എത്ര കൃഷി നടത്തേണ്ടി വരും. അതുകൊണ്ട് തന്നെ ഒരുപാട് ഫോറസ്റ്റുകൾ ഇതിനു വേണ്ടി കട്ട് ഡൗൺ ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. മൂന്നാമത്തെ ഫാക്ട് എന്താന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ, നമ്പർ 1 സിഗരറ്റ് ബ്രാൻഡ് 1924 മുതൽ നമ്പർ 1 ആയിട്ട് വരുന്ന ഒരു സിഗരറ്റ് ബ്രാൻഡ് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയായിരിക്കും. ഒന്ന് ഗസ് ചെയ്ത് നോക്ക്, മെൽബ്രോ. മെൽബ്രോ തന്നെയാണ്. നമ്മളിപ്പോ ഒരു ഫേമസ് ആയിട്ടുള്ള ഒരു 5 ബ്രാൻഡിന്റെ പേര് പറയാൻ പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ എല്ലാവർക്കും എന്താ പറയാ, ആദ്യം തന്നെ പറയുന്നതിലൊന്ന് മെൽബ്രോ ആയിരിക്കും. ഈ മെൽബ്രോ 1924 മുതൽ ഇന്ന് വരെ നമ്പർ 1 ബ്രാൻഡ് ആയിട്ട് സിഗരറ്റിന്റെ കാര്യത്തിൽ നിൽക്കുന്ന ഒരു സെറ്റപ്പാണ് ഈ മെൽബ്രോ എന്ന് പറഞ്ഞിട്ടുള്ളത്. ഫിലിപ്പ് മോറിസ് ഇന്റർനാഷണൽ എന്ന് പറഞ്ഞിട്ടുള്ള ടൊബാക്കോ കമ്പനിയാണ് വേൾഡിൽ തന്നെ ഏറ്റവും റിച്ചസ്റ്റ് ആയിട്ടുള്ള ടൊബാക്കോ കമ്പനി. ഇവര് 1874 ലണ്ടനിൽ ഒരൊറ്റ ഷോപ്പ് വന്ന് തുടങ്ങിയിട്ട് ഇന്നിപ്പോ വേൾഡ് വൈഡ് ആയിട്ട് എത്ര ഉണ്ടെന്ന് അവർക്ക് പോലും അറിയാത്ത അത്ര വലിയൊരു ഒരു ബിസിനസ് സാമ്രാജ്യമായിട്ട് മാറിക്കൊണ്ടിരിക്കുകയാണ്. ഇതിന്റെ 1/3 പ്രോപ്പർട്ടി, അതായത് ഇതിന്റെ 1/3 ഷെയറും ഹോൾഡ് ചെയ്തേക്കുന്നത് യൂറോപ്യൻ യൂണിയനും കൂടിയാണ്. ഇതിന്റെ മാർക്കറ്റ് ക്യാപിറ്റൽ എന്ന് പറഞ്ഞാൽ 176.2 ബില്യൺ ഡോളറും ഇതിന്റെ പ്രോഫിറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഏകദേശം $8 ബില്യൺ പെർ ഇയർ ആണ്. പ്രോഫിറ്റ് മാത്രം $8 ബില്യൺ അടുത്ത് വരും പെർ ഇയറിൽ. ഒന്ന് ആലോചിച്ച് നോക്കിയേ, ഇത്രയും വലിയൊരു ഇൻഡസ്ട്രിയാണ്. അതായത് ഈ ഒരു ഒറ്റ കമ്പനി മാത്രം വേൾഡിൽ തന്നെ ഏറ്റവും റിച്ചസ്റ്റ് ആയിട്ടുള്ള ടൊബാക്കോ കമ്പനി ഫിലിപ്പ് മോറിസ്, അതാണ് അതിന്റെ പേര്. ഓക്കെ, അഞ്ചാമത്തെ കാര്യം എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ, 20-ാം നൂറ്റാണ്ടിലാണ് ഈ സംഭവം നോർമലൈസ് ചെയ്യുന്നത്. അതായത് ഒരുപാട് ഫിലിം, TV ആഡുകളിലൂടെയും മറ്റും ഈ സാധനമൊക്കെ നോർമലൈസ് ആണ്. ആ ഒരു സമയത്ത് എല്ലാ ആക്ടേഴ്സും സിഗരറ്റ് വലിച്ചുകൊണ്ടിരിക്കുക, ബാൽബ്രോമാൻ അതേപോലുള്ള ഒരുപാട് സിനിമകൾ സംഭവങ്ങളൊക്കെ വരിക, എല്ലാ സിനിമയിലും നായകന്മാർ സിഗരറ്റ് വലിക്കുക, ഇതൊന്നൊക്കെ വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ സിഗരറ്റ് കമ്പനികളുടെ എന്താ പറയുക, ഒരു അഡ്വർടൈസിങ് തന്ത്രമായിരുന്നു. അതായത് അത്രയും വലിയ സെറ്റപ്പ് ആയിട്ടുള്ള ആൾക്കാർ വലിക്കുന്ന ഒരു സംഭവമാണ് സിഗരറ്റ് അല്ലാന്നുണ്ടെങ്കിൽ, ആ ഒരു ലെവലിലുള്ളവർക്ക് സിഗരറ്റ് വലിച്ചുകൊണ്ടിരിക്കുക നോർമലാക്കി, അതായത് ഇതിന്റെ ഹെൽത്ത് ഇഷ്യൂസ് ഒന്നുമില്ല എന്നുള്ള ഒരു സ്റ്റേറ്റിലോട്ട് കൊണ്ടുവരുത്തിയിട്ട് ഈ സംഭവം തികച്ചും നോർമൽ ആയിട്ടുള്ള ഒരു കാര്യമെന്ന് പറഞ്ഞിട്ട് ഒരു ഹാബിറ്റ് ബാക്കിയുള്ളവരിൽ അടിച്ചേൽപ്പിക്കുന്ന ഒരു സിറ്റുവേഷൻ ആണ് ഉണ്ടായത്. അതായത് നമ്മൾ ഓട്ടോമാറ്റിക്കലി നമ്മളിങ്ങനെ കണ്ടുകൊണ്ടിരിക്കുകയാണെന്നുണ്ടെങ്കിൽ അത് നമ്മൾ അതിലോട്ട് തന്നെ പോകാനുള്ള ഒരു ചാൻസ് കൂടുതലാണ്. അതായത് കൂടുതലായിട്ട് ഇപ്പോൾ ഒരു കാര്യം നമ്മൾ കണ്ടുകൊണ്ടിരിക്കുകയെന്ന് വിചാരിക്കുക, അതായത് ഇപ്പോൾ കൂടുതലായിട്ട് പാട്ട് കേട്ടുകൊണ്ടിരിക്കുകയാണെന്നുണ്ടെങ്കിൽ നമ്മൾ മൂളിപ്പാട്ട് പാടാൻ നമ്മൾ ശ്രമിക്കും. അതേപോലെ തന്നെ ഇപ്പോൾ ഏറ്റവും അവൈലബിളായിട്ടുള്ള ഒരു സാധനമാണ് ഈ സിഗരറ്റ്. അപ്പോൾ ഇതിങ്ങനെ കണ്ടിന്യൂസ് ആയിട്ട് കണ്ടുകൊണ്ടിരിക്കുന്ന സമയത്ത് ആളുകൾക്ക് അത് ട്രൈ ചെയ്ത് നോക്കാനുള്ള ഒരു സംഭവം ഉണ്ടായിരുന്നു. ട്രൈ ചെയ്ത് തുടങ്ങിക്കഴിഞ്ഞാൽ പിന്നെ ഈ സാധനം എന്ന് വെച്ച് കഴിഞ്ഞാൽ നിക്കോട്ടിൻ അതേപോലുള്ള സംഭവങ്ങളാണ്. ഇതിൻ്റെ അഡിക്റ്റിവിറ്റി എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു രക്ഷയില്ലാത്ത അഡിക്ഷനാണ് ഈ സിഗരറ്റിന്. വേറെ ഒരു ഡ്രഗ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ കൊക്കെയിൻ്റെയും ഹെറോയിൻ്റെയും ഒക്കെ ഒപ്പം നിൽക്കുന്ന ഒരു അഡിക്റ്റീവ് ആയിട്ടുള്ള ഒരു സാധനമാണ് ഈ നിക്കോട്ടിൻ എന്ന് പറഞ്ഞിട്ടുള്ള സാധനം. അതായത് തുടങ്ങിക്കഴിഞ്ഞുകഴിഞ്ഞാൽ ഭയങ്കര ബുദ്ധിമുട്ടാണ് ഈ ഒരു സിഗരറ്റിന്റെ സാധനം നിർത്താനായിട്ട്. അപ്പോ ഇതൊക്കെ തന്നെയാണ് ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള 5 ഫാക്ട്സ്. ഈ 5 ഫാക്ട്സ് നിങ്ങൾക്ക് എല്ലാവർക്കും എന്താ പറയാ, ഒരു പുതിയൊരു അറിവായിരുന്നു എന്ന് ഞാൻ വിശ്വസിക്കുന്നു. അതേപോലെ തന്നെ പിന്നെ വേണമെങ്കിൽ ഒരു 6-ാമത്തെ ഒരു അഡീഷണൽ ഫാക്ട്സ് പറയാം. ഈ സ്ത്രീകൾ സിഗരറ്റ് വലിക്കുമ്പോൾ ബ്രസ്റ്റ് മിൽക്ക് പ്രൊഡക്ഷൻ കുറയാനുള്ള ഒരു ചാൻസ് വളരെ കൂടുതലാണ്. അതായത് പ്രഗ്നൻസി ടൈമിലും അതാണെന്നില്ലാന്നുണ്ടെങ്കിൽ, പ്രഗ്നൻസി ടൈമിൽ സിഗരറ്റ് ക്വിറ്റ് ചെയ്തില്ല എന്നുണ്ടെങ്കിൽ ഇവർക്ക്, അതായത് ബേബി ബോൺ ചെയ്യുന്ന സമയത്ത് ഈ എന്താ പറയാ, ബ്രസ്റ്റ് മിൽക്ക് പ്രൊഡക്ഷൻ അതായത് കൊച്ചിന്റെ ആരോഗ്യത്തിന് വളരെയധികം അഡ്വേഴ്സ് ആയിട്ട് ബാധിക്കും. അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഉണ്ടാവാനുള്ള ചാൻസ് ഉണ്ട്. 6-ാമത്തെ ഒരു ഫാക്ട് ആയിട്ട് ചുമ്മാ പറഞ്ഞതേ ഉള്ളൂ. അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ ഇത്രേ ഉള്ളൂ. ഞാൻ ഏതെങ്കിലും ടോപ്പിക് കവർ ചെയ്യണമെന്നുണ്ടെങ്കിൽ നൈസായിട്ട് താഴെ കമന്റ് ചെയ്യുക. പോരാത്തതിന് ഈ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. പിന്നെ എന്താ പറയുക, ഇതുവരെ എല്ലാവരും എന്നെ ക്ഷമിച്ച എല്ലാവർക്കും താങ്ക്സ്. ആൻഡ് ഇറ്റ്സ് മീ റസീൻ സൈനിങ് ഓഫ്.